ഹിന്ദുത്വവാദം പണ്ട് മുതൽക്ക് തന്നെ അതായത് ഇന്ത്യയിലൊക്കെ നിലനിന്നിരുന്നു പറഞ്ഞു. പക്ഷേ യുക്തിവാദം പിന്നെ മതങ്ങളുമായിട്ടൊരു ആശയത്തിലേക്ക് വരുന്നത് അതായത് ഇവല്യൂഷനിസം വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവല്യൂഷൻ തിയറി ഇപ്പം ഏകദേശം മരിച്ച ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നത്, ഔട്ട്ഡേറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണോ ഈ യുക്തിവാദം എന്നുള്ള ഒരു ഒരു ആശയം ഇന്ന് ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്? കാരണം എന്ത് പറയുമ്പോഴും മതങ്ങളെ വിമർശിക്കുമ്പോൾ പിന്നെ ദൈവിക ക്രിയേഷനിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ പൊതുവെ പറയുന്നത് ഇവല്യൂഷൻ തിയറി എടുത്തിട്ടാണ് പറയുന്നത്. പക്ഷെ ഇന്ന് അടുത്ത കാലത്തായിട്ട് അതിനെ കുറിച്ചിട്ട് അത്ര കൂടുതലായിട്ട് അവർ പരാമർശിക്കുന്നത് കാണുന്നില്ല. അപ്പം ഈ ഇവല്യൂഷൻ എന്നുള്ളത് മുങ്ങിച്ചാവുന്നവനൊരു കച്ചിത്തുരുമ്പായിട്ടാണ് ഇവല്യൂഷൻ തിയറി യുക്തിവാദികളുടെ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു അവസാനം വന്നതുകൊണ്ടാണോ ഇന്ന് യുക്തിവാദം അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാറി ആത്മീയതയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രവണത കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. യുക്തിവാദം പിന്നെ ചോദ്യം എവല്യൂഷൻ തിയറി തകർന്നത് കൊണ്ടാണോ ആത്മീയതയ്ക്കുള്ള തിരിച്ചു വരവ് സംഭവിക്കുന്നത് എന്നാണ്. അതിന് ഉത്തരം യഥാർത്ഥത്തിൽ അതടക്കം അതിന് കാരണമാണ് എന്നാണ്. അത് മാത്രമല്ല, ചോദ്യകർത്താവിൻ്റെ നിരീക്ഷണത്തിൽ ചെറിയ പാകപ്പഴമുണ്ട്. അഥവാ മതവുമായി തന്നെ യുക്തിവാദം, ഭൗതികവാദം എന്നുള്ളത് മതവുമായിട്ടുള്ള സംഘടന എന്നുണ്ട്. ഇപ്പൊ ഭാരതീയ ചർവാകന്മാർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അഗ്നിഹോത്രം ത്രയോ ദണ്ഡം ത്രിദണ്ഡം ഭസ്മഗുണ്ഠം നം ബുദ്ധി പുരുഷഹീനാനാം ജീവികാദാത്ര നിർമ്മിതി. ഇവിടെയുണ്ടായിരുന്ന മതത്തിന്റെ ചിഹ്നങ്ങളായിരുന്ന കാര്യങ്ങളെല്ലാം, അഗ്നിഹോത്രവും ത്രയോ മൂന്ന് വേദങ്ങളും അതേപോലെ ഭസ്മം തേക്കുന്ന ഏർപ്പാടും എല്ലാം തന്നെ നം ബുദ്ധി പുരുഷഹീനാനാം, പൗരുഷവും ബുദ്ധിയും ഇല്ലാത്ത ആളുകൾ ജീവികാദാത്ര നിർമ്മിതി, ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് അവർ പറഞ്ഞത്. അഥവാ ഏകദേശം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ആളുകൾ ഇവിടുത്തെ മതവിശ്വാസികളെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അവർ രംഗത്ത് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച ആളുകൾ, നമുക്ക് യുക്തിവാദികൾ എന്ന് പറയാം അവരെ, ഇന്നത്തെ അർത്ഥത്തിൽ അവരുണ്ടായിരുന്നു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അവർക്കുള്ള മറുപടികൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത്. പക്ഷേ എന്തായിരുന്നാലും ആധുനിക കാലഘട്ടത്തിലാണ് മതത്തെ അടിക്കുവാൻ പറ്റിയൊരു വടി അവർക്ക് കിട്ടിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മതത്തെ അടിക്കാൻ മറ്റേത് വടി ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ. ആധുനിക കാലഘട്ടത്തിൽ ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ ആഗമനത്തോടുകൂടി മതത്തെ അടിക്കുവാൻ പറ്റിയൊരു വടിയായി അവർ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി. ശാസ്ത്രത്തിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സ്ഥിരസ്ഥിതി സിദ്ധാന്തം അവർ മുന്നോട്ട് വെച്ചു. ഫ്രെഡ് ഹോയിലിനെ പോലെയുള്ള ഭൗതികവാദികൾ, വിക്രമ സരാദഗ്ഞയെ പോലെയുള്ള ഭൗതികവാദികൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം എന്നും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വാദിച്ചു. 1980 വരെ ഫ്രെഡ് ഹോയിൽ അതിശക്തമായി അത് വാദിച്ചു. പക്ഷേ 1980 അവസാനമായപ്പോഴേക്ക് ഈ വാദിച്ച ഫ്രെഡ് ഹോയിലിനടക്കം, ഫ്രെഡ് ഹോയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല, ആസ്ട്രോഫിസിക്സിലെ ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു, ഭൗതികവാദിയാണ്. ശാസ്ത്രത്തെ അതെ ആസ്ട്രോഫിസിക്സിനെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇത് വാദിച്ചത്. പക്ഷേ 1980 അവസാനമായപ്പോഴേക്ക് അദ്ദേഹത്തിന് അടിതെറ്റി. അദ്ദേഹം അടക്കം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട് എന്ന സിദ്ധാന്തത്തിലേക്ക് വരേണ്ടി വന്നു. അതാ പറഞ്ഞത് ശാസ്ത്രലോകത്തെ ന്യൂട്ടോണിയൻ ഫിസിക്സ് നൽകിയ വലിയൊരു നട്ടല്ല അവർക്ക് നഷ്ടപ്പെട്ടു എന്ന്. രണ്ടാമത്തേത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജീവപരിണാമമായിരുന്നു. പരിണാമം ജീവജാലങ്ങൾ എന്നുള്ളത് ആർക്കും പിന്നെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് ജീവജാലങ്ങൾ. ഇപ്പോ കോശങ്ങളുടെ കാര്യം ഇവിടെ തൻവീർ സൂചിപ്പിച്ചു. കോശങ്ങള് എല്ലാം നമ്മളിപ്പോ കോശങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമുള്ള കാര്യമാണ്. അതേസമയം മറ്റ് അത്തരം പഠനങ്ങളില്ലാത്ത സമയത്ത് പോലും ജീവ വസ്തുവിലുള്ള അത്ഭുതങ്ങൾ ആളുകളെ എല്ലാ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജീവവസ്തു ഒരിക്കലും തന്നെ, ജീവനുള്ള സാധനം ഒരിക്കലും തന്നെ യാദൃച്ഛികമായി ഉണ്ടാവില്ല എന്നായിരുന്നു എന്ന ധാരണയുടെ അടിസ്ഥാനത്തില് ആയിരുന്നു പൊതുവ മനുഷ്യർ. അത് ഭൗതികവാദികൾക്ക് മറുപടി ഇല്ലാത്തൊരു വിഷയമായിരുന്നു. അവർക്ക് മറുപടി നൽകുവാൻ തക്കവണ്ണം ജീവപരിണാമം എന്ന ആശയം കടന്നു വന്നത്. ജീവപരിണാമം ഇന്ന് ശാസ്ത്രലോകത്ത് മ്യൂസിയത്തിലാണ്. സത്യത്തിൽ കേരളത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ചില ബുദ്ധിജീവികൾ ചില എഴുത്താണി കൊണ്ട് മതത്തെ നശിപ്പിക്കാമെന്ന് കരുതുന്ന ആളുകൾ ആ മ്യൂസിയത്തിൽ നിന്ന്
ഈ ജീവപരിണാമത്തെ എടുത്ത് പെയിന്റ് അടിച്ചിട്ട് കേരളീയ സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ട് ഭൗതികവാദത്തെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പക്ഷേ അവർക്ക് പോലും സാധ്യമല്ലാത്ത വിധം ജീവപരിണാമം എന്ന ആശയം മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു മറ്റൊരു വശം. മൂന്നാമത്തെ കാര്യമാണത് പറഞ്ഞത്, സാമൂഹ്യ ജീവിതത്തിൽ ഉള്ള ഭൗതികവാദത്തിന്റെ ഇടപെടൽ, അതായിരുന്നു കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത്, പക്ഷെ ആ പ്രതീക്ഷയും തകർന്ന തരിപ്പണമായി. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ ചോദനയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമാധാനത്തിന്, ശാന്തിക്ക്, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അന്വേഷിക്കലിന്. ആ ലക്ഷ്യം അന്വേഷിക്കുമ്പോൾ അവിടെ ശൂന്യത അനുഭവപ്പെടുന്നു. എന്തിനു ഞാൻ ജീവിക്കണം, എന്തിനു ജീവിക്കണം? കമ്മ്യൂണിസ്റ്റുകാർ നേരത്തെ ലത്തീസ് ചോദിപ്പിച്ച കാര്യം ആരോട് പറയാം? തൊഴിലാളിക്ക്, പ്രയാസപ്പെടുന്നവന്, പട്ടിണിപ്പെടുന്നവനോട് പറയാം. പക്ഷേ പട്ടിണിയില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരാൾ, ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ പോലുള്ള പ്രശ്നം അതാണ്. സമ്പത്ത് എന്ന് പറയുന്നത് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള കേവലമായ ഇടപെടലല്ല. ഇന്ന് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു നടക്കുന്ന ഒരു ക്രയവിക്രയമല്ല സമ്പത്തിൻ്റെത്. ഇന്ന് മുതലാളിയും തൊഴിലാളിയും ഒരേപോലെ കോർപ്പറേറ്റുകളായി നിന്നിട്ട് എല്ലാവർക്കും ഒരേ ഇൻവോൾവ്മെൻറ്റോടുകൂടി നിലനിൽക്കുന്ന, ക്യാപിറ്റൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അവിടെയാണ് കമ്മ്യൂണിസത്തിൻ്റെ മിച്ചമൂല സിദ്ധാന്തം തന്നെ, മിച്ചമൂല്യം തന്നെ അല്ലെന്ന്, സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇന്നത്തെ ഒരു സാമ്പത്തിക ഘടനയിൽ അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഘടനയുള്ള സ്ഥലത്ത് എന്താണ് അവർക്ക് ഭൗതിക ജീവിതത്തിൻ്റെ ഒരു ഒരു പളപളപ്പുകളോ അതിൻ്റെ ഒരു പ്രയാസങ്ങളോ ഇല്ല. അപ്പോഴും ഭൗതിക ജീവിതത്തിൻ്റെ പ്രയാസങ്ങളില്ലാത്ത സമയത്തും അവർക്ക് എന്തോ ശൂന്യത അനുഭവപ്പെടുന്നു. ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, സെക്സ് ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ എപ്പിക്യൂറസ് ആണെങ്കിലും ചർവാകനാണെങ്കിലും പുതിയ കാലഘട്ടത്തിലെ യുക്തിവാദിയാണെങ്കിലും പറയുന്ന എല്ലാം ഉണ്ട്. തിന്നും കുടിക്കാൻ, രസിക്ക, രമിക്കാനുള്ള എല്ലാം ഉണ്ട്. എന്നിട്ടും ശൂന്യത അനുഭവപ്പെടുന്നു, എന്തോ ഇല്ലായ്മ തോന്നുന്നു, സമാധാനമില്ലായ്മ തോന്നുന്നു, മനസ്സിന് പൂർണ്ണതയില്ലായ്മ തോന്നുന്നു, എന്തിനു ഞാൻ ജീവിക്കണമെന്ന ചോദ്യം ഉയരുന്നു. അപ്പോഴാണ് ആത്മീയതയിലേക്ക് അവർ കടന്നു വരുന്നത്. അവിടെ യഥാർത്ഥ ആത്മീയത പ്രസന്റ് ചെയ്യുക എന്ന നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമ്മൾ സന്നദ്ധമായിട്ടില്ലെങ്കിൽ ആൾ ദൈവങ്ങളിലേക്കും വ്യാജ ദൈവങ്ങളിലേക്കും അവർ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഈ യുക്തിവാദത്തിന്റെ മരണത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് യഥാർത്ഥ ആത്മീയതയുടെ പ്രചാരകരായി നമ്മൾ തീരണം എന്ന സന്ദേശം നൽകണമെന്നുള്ള നിലക്ക് തന്നെയാണ് ഈ പുസ്തകമേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇത്തരമൊരു വിഷയം ചർച്ച കേട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കാവുന്നതാണ്. സ്റ്റീവൻ ഹോക്കിൻസിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ക്രിയേഷനിസിനെ കുറിച്ചിട്ട് അവരുടെ നിലപാടുകൾ എന്താണ്? അവര് പിന്നെ ദൈവമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് ദൈവമുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? സ്റ്റീഫൻ ഹോക്കിങ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമെല്ലാം ഭൗതികവാദത്തിൽ അധിഷ്ഠിതമാണ്. അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും അങ്ങനെ, എല്ലാ പശ്ചാത്തലവും അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ ശാസ്ത്രലോകത്ത് ഒരു തരത്തിലുള്ള അന്തമില്ലായ്മയിലാണുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകങ്ങളിലൂടെ കടന്നു പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതാണ്. ഇപ്പോൾ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൻ്റെ തുടക്കം, അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ, അതാണ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ കാണുക. എന്നാലിപ്പോൾ ബേബി യൂണിവേഴ്സസിനെ കുറിച്ച് പുതിയ സിദ്ധാന്തം, ഇതേപോലെയുള്ള നമ്മുടെ ഈ യൂണിവേഴ്സിനെ പോലെയുള്ള ഒരുപാട് കുട്ടി യൂണിവേഴ്സുകൾ, കുട്ടി പ്രപഞ്ചങ്ങൾ വേറെയും ഉണ്ടാകാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അഥവാ ഈ പ്രപഞ്ചത്തിനൊരറ്റവുമില്ല, ഇതിനപ്പുറത്ത് എന്ത് എന്ന് പറയാൻ കഴിയണില്ല, ഈ പ്രപഞ്ചത്തെ ഒരു വ്യാഖ്യാനിക്കാൻ സാധിക്കണില്ല, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകളെ നമ്മൾ കാണുക. പക്ഷെ മൊത്തത്തിൽ അദ്ദേഹം പൊതുവെ ദൈവ നിഷേധത്തിൽ അധിഷ്ഠിതമായ ഒരു 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 ജീവിത വീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ മൊത്തത്തിൽ നമ്മൾ കാണാൻ കഴിയുക. എന്നാൽ അതിനിടക്ക് ഇവിടെ സലാം സാഹിബ് സൂചിപ്പിച്ചതുപോലെ അതിനിടക്ക് ഒരു ഒരു തരം അന്തമില്ലായ്മ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ.